ഹലോ ഗൈസ്, എല്ലാവർക്കും വെൽക്കം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ എന്താണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, കുറേ നാൾക്ക് ശേഷം നമ്മുടെ കൊണാമി നമ്മുടെ ഈ ഫുട്ബോൾ 2020 പറ്റി കുറച്ച് അപ്ഡേറ്റ്സ് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നോക്കുന്നത് പെട്ടെന്ന് ഗ്രൂപ്പിൽ ഭയങ്കരമായിട്ട് എല്ലാവരും ഒന്ന് ആക്റ്റീവായി എന്ന് നോക്കുന്നത് അപ്ഡേറ്റ് ഒന്ന് കിട്ടണം. ഞാൻ മേടിച്ചു ഇത്ര പെട്ടെന്ന്. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലത്തെ അപ്ഡേറ്റ് അല്ല വന്നിരിക്കുന്നത്, പെസ്സിൻ്റെ അപ്ഡേറ്റ് അല്ല. നമ്മുടെ സൈറ്റ് ഒന്ന് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട്. കുറേ പുതിയ ഇൻഫോർമേഷൻസ് ഒക്കെ വന്നിട്ട് നമ്മുടെ ഈ ഫുട്ബോൾ 2020 റിഗാർഡ് ചെയ്ത് പറ്റിയിട്ടുള്ള സംഭവങ്ങൾ. അപ്പോൾ അത് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ന് ഒരു മൂന്ന് സംഭവങ്ങളാണ് അപ്ഡേറ്റ് ഹിസ്റ്ററി വന്നേക്കുന്നത്. നമുക്ക് ഫസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. ചേഞ്ചസ് ഓഫ് ടു സിസ്റ്റം റിക്വയർമെൻറ്സ് എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിന് സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, വിത്ത് ദിസ് അപ്ഡേറ്റ് ഇത് ചെയ്യുന്ന മിനിമം സിസ്റ്റം റിക്വയർസ് ആ ചേഞ്ച് റിസൾട്ട് ഡിവൈസ് ആ നോ ലോങ് ബി സപ്പോർട്ടഡ് എന്ന് വെച്ചാൽ, നമ്മുടെ സിസ്റ്റം, അതായത് നമ്മുടെ പെസ് കളിക്കാൻ ഇനി പെസ് എന്ന് പറഞ്ഞാൽ ഈ ഫുട്ബോൾ കളിക്കാൻ പറ്റുന്ന ഡിവൈസിൻ്റെ കാര്യത്തിൽ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കറൻ്റ് നമുക്ക് എന്താണ് ആൻഡ്രോയിഡ് ഫൈവ് വരെയുള്ള ഡിവൈസസ് വെച്ച് വരെ നമുക്കിത് കളിക്കാം. 2 GB വെച്ചുള്ള സിസ്റ്റത്തിൽ വരെ നമുക്കിത് കളിക്കാൻ കഴിയും. പക്ഷേ ഇനി വരാൻ പോകുന്ന അപ്ഡേറ്റ്, അതായത് ഈ ഫുട്ബോൾ 22 വരുവാണെങ്കിൽ ആൻഡ്രോയിഡിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ വെർഷൻ 7.0 ഓർ എബോ, അതിൽ താഴെയുള്ള ആർക്കും പെസ് കളിക്കാൻ കഴിയുന്നതല്ല. അപ്പോൾ വെർഷൻ 5, നമ്മുടെ ലാഗ്ഫോണൊക്കെ വെർഷൻ 5.something ആണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇനി കളിക്കാൻ കഴിയില്ല എന്ന വളരെ വിഷമകരമായ ഒരു വാർത്തയുണ്ട്. അപ്പോൾ ലാഗ്ഫോണിൻ്റെ കാര്യം എന്താവുന്നൊന്നും ഇനി പിടുത്തമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ആൻഡ്രോയിഡ് വെർഷൻ ഏതാണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ സിസ്റ്റത്തിൽ കയറുക, സോറി നിങ്ങളുടെ സെറ്റിംഗ്സിൽ കയറുക. അതിൻ്റെ എബോട്ടർ ഓപ്ഷൻ ഉണ്ട്, അതിനകത്ത് കയറി നിങ്ങളുടെ ആൻഡ്രോയിഡ് വെർഷൻ അറിയാൻ കഴിയും. അതോടൊപ്പം തന്നെ 2 GB റാം ഓർ എബോ റാം ഉള്ളവർക്ക് കളിക്കാൻ കഴിയും. 2 GB താഴെയുള്ളവർക്കും കഴിയില്ല, ആൻഡ്രോയിഡ് വെർഷൻ 7 താഴെയുള്ളവർക്കും കഴിയില്ലാതും അതിന് എബോ ഉള്ളവർക്ക് കളിക്കാൻ കഴിയും. iOSലും കൊടുത്തിട്ടുണ്ട് ഡിവൈസ് കോമ്പാറ്റബിൾ iOS 13, iPhone 6 ഓർ എബോ, iPad ഏതൊക്കെയാണ് കളിക്കാൻ കഴിയുന്നത് അതെല്ലാം സാധനങ്ങൾ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇതൊക്കെയാണ് ഈ വന്ന ഫസ്റ്റ് തന്നെ, അതായത് ചേഞ്ചസ് ടു സിസ്റ്റം റിക്വയർമെൻറ്റ്സിന് വന്നേക്കുന്നത് ഇന്ന് വന്ന നോട്ടിഫിക്കേഷൻ ഒന്നാണ്. അപ്പോൾ അടുത്തത് വന്നതെന്ന് വെച്ചാൽ പ്ലെയർ കോൺട്രാക്റ്റ് ആണ്. ഒരു വമ്പൻ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത്. ഇത്രയും നാളെ നമ്മുടെ ഒരു പ്ലെയറിൻ്റെ കോൺട്രാക്ട് ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ നമ്മൾ മാച്ചസ് അനുസരിച്ചാണ് അത് ഇത് ചെയ്ത് വെച്ചേക്കുന്നത്, എന്താണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി തൊട്ട് അങ്ങനെ ആയിരിക്കത്തില്ല, അത് ഡേയ്സിൻ്റെ കണക്കിലായിരിക്കും ചെയ്യുക. ഇപ്പോൾ നമുക്കൊരു പ്ലെയറിനെ നമ്മൾ സൈൻ ചെയ്യുകയാണെങ്കിൽ ആ പ്ലെയർ 365 days നമ്മളോടൊപ്പം ഉണ്ടാകും, നമ്മുടെ ടീമിനോടൊപ്പം ഉണ്ടാകും. സൈൻ ചെയ്തതിന് ശേഷം കറക്റ്റ് 365 ദിവസം നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും. പിന്നെ സംഭവിക്കുന്ന കാര്യം വെച്ചാൽ 365 ദിവസം കഴിയുമ്പോൾ പുള്ളി എക്സ്പയർ ആവും. എക്സ്പയർ ആവും, നമ്മുടെ കയ്യിൽ നിന്ന് പുള്ളി പോകില്ല, ക്യാരി ഓവർ രീതിയൊന്നും ആവില്ല. പക്ഷേ നമുക്ക് പുള്ളി ചില മാച്ചസ്, അതായത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇപ്പോൾ പറയുന്ന ടൂർ മാച്ചസ് പോലെ ചെറിയ മാച്ചസ്, അതായത് ഓൺലൈൻ അല്ലാത്ത മാച്ചസ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ മാറാൻ പോവുകയാണ്. അപ്പോൾ ഇനി അങ്ങനല്ല, നിങ്ങൾക്ക് ഇനി അവരെ പ്ലെയറിനെ വേണമെങ്കിൽ കോൺട്രാക്ട് റിന്യൂവൽ എന്ന ഓപ്ഷൻ നമുക്ക് ഇപ്പോൾ ഉള്ള കോൺട്രാക്ട് ഇല്ല, അതേപോലെ കോൺട്രാക്ട് റിന്യൂവൽ എന്നൊരു സംഭവം വരാൻ പോവാണ്. അതുവഴി നിങ്ങൾക്ക് 60 ദിവസം കൊണ്ട് നീട്ടിക്കിട്ടും. പക്ഷേ ആ സാധനം എന്ന് പറയുന്നത് വളരെ 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 റെയറാണ്. സാധനം കിട്ടാൻ അത്യാവശ്യം പാടായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ കോൺട്രാക്ട് റിന്യൂവൽ കാർഡ്സൊക്കെ എന്താണ് ഉപയോഗിക്കാനും കുറവായിരിക്കും, ആളുകൾ സൂക്ഷിച്ച് വെക്കും, ചില ഇമ്പോർട്ടൻറ്റ് പ്ലേസ് മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. ഇനിയിപ്പോൾ എന്ത് വിളനെ കിട്ടുന്ന നേരം 365 days അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാനേ കഴിയില്ല. അഥവാ നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ കോൺട്രാക്ട് റിന്യൂവൽ 60 days, അത് വേണമെങ്കിൽ വളരെ കുറച്ച് എല്ലാവരെയും കാണൂ. അപ്പോൾ ബാക്കിയുള്ള എല്ലാം നേരത്തെ വന്നുള്ളതാണ്. നമുക്ക് ഇനി അടുത്ത സാധനങ്ങളിലേക്ക് നോക്കാം. അപ്പോൾ പ്ലെയർ സെക്ഷൻ അണ്ടർ ഇൻ ഗെയിം, ഓക്കെ. അപ്പോൾ ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ലെജൻഡറി കാർഡ്സ്, അതായത് കാർഡ്സിനെ പറ്റിയുള്ള സംഭവം നോക്കാം. അപ്പോൾ ലെജൻഡറി പ്ലെയർ എന്താ, ലെജൻഡ് പ്ലേയേഴ്സിൻ്റെ ലെജൻഡറി എന്നും ഐക്കോണിക് മൊമെൻ്റിൻ്റെ ലെജൻഡറി എന്നാണ് പറയുന്നത്. രണ്ടും ഏകദേശം സെയിം തന്നെയാണ്, പക്ഷേ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട് കാർഡിൻ്റെ കാര്യത്തിൽ കാണിച്ചു തരാം. ബേസ് പ്ലെയറിനാണെങ്കിൽ സ്റ്റാൻഡേർഡ് പ്ലെയർ, അതായത് നമ്മുടെ ബേസ് പ്ലേയേഴ്സിനെ ഇനി മുതൽ ബേസ് പ്ലേയേഴ്സ് എന്നല്ല എ സി എന്നാണ് പറയാൻ പോകുന്നത്, അവരെ സ്റ്റാൻഡേർഡ് പ്ലേയേഴ്സിൻ്റെ ഗ്രൂപ്പിലാണ് പെടുത്താൻ പോകുന്നത്. ഫീച്ചേഡ് പ്ലേസിനും സ്റ്റാൻഡേർഡ് പ്ലേസിൻ്റെ ഗ്രൂപ്പിലാണ് പെടുത്താൻ പോകുന്നത്. ക്യാരിയോ പ്ലേസ് നോ, ദേർ ഇസ് നോ ക്യാരിയോ പ്ലേസ്. ഇതിലൊരു പുതിയ പ്രത്യേക കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ഐക്കോണിക് മൂവ്മെൻറ്റ് പ്ലേയേഴ്സിനെ നമുക്ക് അതർ ഐറ്റംസിലോട്ട് മാറ്റാൻ കഴിയും. നമുക്കിപ്പോൾ ഒരു പ്ലെയറിനെ ഇപ്പോൾ ഫെസ്റ്റിലാണെങ്കിൽ നമുക്ക് ഒന്ന് ഈ ജിപ്പിലോട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ ട്രെയിനറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിയും. നമ്മുടെ ഈ ഫുട്ബോൾ വരുമ്പോൾ ആകെ ഐക്കോണിക് മൂവ്മെൻറ്റ് മാത്രമേ ഉള്ളൂ പ്ലെയർ സെക്ഷനിൽ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിയുന്നത്. പ്ലെയർ സെക്ഷൻ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിയുന്നത് കോൺട്രാക്ട് നിലവിലായിട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ അത്രത്തോളം കോൺട്രാക്ട് നിലവിൽ എത്രത്തോളം യൂസ്ഫുൾ ആണ്, എത്രത്തോളം റെയർ ആണ് നമുക്ക് ഇത്, നമ്മുടെ ഐക്കോണിക് മൂവ്മെൻറ്റ് നമുക്ക് ട്രേഡ് ചെയ്ത് അതായത് കൊടുത്ത് മാത്രമേ ഈ പറയുന്ന കോൺട്രാക്ട് നിലവിൽ മേടിക്കാൻ കഴിയും. അല്ലാതെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയുന്ന ഈ ഫുട്ബോൾ പോയിൻറ്റ്സ് ആയിരിക്കും ഒരു വലിയ എമൗണ്ടിന് ഈ ഫുട്ബോൾ പോയിൻറ്റ്സ് നമ്മൾ ഇതിനുവേണ്ടി കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് പലരും അതിന് ചാൻസ് ഇല്ല, ഇങ്ങനെയൊക്കെ ആയിരിക്കും ആകെ കൊടുക്കാൻ ചാൻസ് ഉള്ളത്. പിന്നെയുള്ള നമ്മുടെ ക്യാരി ഓവറിന് എല്ലാ വർഷത്തെ പോലെ തന്നെ GP വെച്ച് നമുക്ക് ക്യാരി ഓവേഴ്സിനെ മേടിക്കാൻ കഴിയും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്തുള്ള സംഭവങ്ങൾ. ഇപ്പോൾ ഞാൻ പറഞ്ഞ ചെറിയ വ്യത്യാസം ഉണ്ട്, ലെജൻഡ് കാർഡ് ലെജൻഡിലോട്ട് ആകുമ്പോൾ നമ്മുടെ ലെജൻഡ് കാർഡ് ഒരു ബാക്കിൽ സംഭവം പോലെയാണ്. ലെജൻഡ് കാർഡ് ഐക്കോണിക് കാർഡ് ലെജൻഡറി ആകുമ്പോൾ പിറകിൽ ജസ്റ്റ് 2-3 പിങ്ക് ഫ്ലാഷസ് ഒക്കെ അതായത് കാണാൻ കഴിയും. അതാണ് ജസ്റ്റ് ഇവർ തമ്മിലുള്ള ചെറിയൊരു ഡീറ്റെയിൽ വെളിയിൽ നിന്ന് ശബ്ദങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിച്ചേക്കാം. അപ്പോൾ പ്ലേയേഴ്സ് വിത്ത് ആൻ എക്സ്പയർഡ് കോൺട്രാക്ട് ക്യാൻ ഓൾ ബി പ്ലേഡ് ആൻഡ് ദ ക്യാൻ ഓൾ ബി പ്ലേഡ് ഇൻ സം സ്പെസിഫിക് മാച്ച്. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ 365 ദിവസങ്ങൾക്ക് ശേഷമുള്ള ഒരു പ്ലെയറിനും ഇവിടെ കളിക്കാൻ കഴിയില്ല, ചില മാച്ചസ് ഒഴിച്ച് ബാക്കിയൊന്നും കളിക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞതുപോലെ കോൺട്രാക്ട് ഇന്ന് വെച്ച് 60 ദിവസം നമുക്കൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ റെയർ ഐറ്റം ആണെന്ന് അതിനകത്ത് തന്നെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഫുട്ബോൾ പോയിൻറ്റ്സ് എക്സ്ചേഞ്ച് ചെയ്തോ അല്ലെങ്കിൽ ഐക്കോൺ മൂവ്മെൻറ്റ് എക്സ്ചേഞ്ച് ചെയ്തോ നിങ്ങൾക്ക് മേടിക്കാൻ കഴിയും. അപ്പോൾ എന്താണ്,
ഐക്കോണിക് മൊമെൻറ്റ് സീരീസ് എന്ന സംഭവങ്ങൾ നമ്മുടെ ഈ ഫുട്ബോൾ 22 ഉണ്ടാവില്ല. അതോടൊപ്പം തന്നെ ആൻഡ് ദാറ്റ്സ് ഗെറ്റ് എ സ്റ്റാറ്റ്സ് ബൂസ്റ്റ് അക്കോർഡിംഗ് ടു ചൂസൺ ബേസ് ടീം. അതുപോലെ അതോടൊപ്പം തന്നെ ഐക്കോണിക് കാർഡ് കിട്ടും. അതായത് ഐക്കോണിക് കാർഡ് ലെജൻഡറി രീതിയിലേക്ക് നമുക്ക് കിട്ടുന്നത് ഐക്കോണിക് കാർഡ് എന്ന പേരില്ലെന്നേ ഉള്ളൂ. ഏകദേശം സെയിം സാധനം. പക്ഷേ നമ്മുടെ എന്താണ് ടീമിലിടുമ്പോൾ ബൂസ്റ്റ് ആവുന്ന പരിപാടി ഇതിനകത്തില്ല. അത് അതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ഇനി തൊട്ട് ഇപ്പോൾ നമുക്കൊരു പ്ലെയറിനെ കിട്ടുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ട്രെയിൻ ചെയ്യാൻ കഴിയും. പക്ഷേ ഈ ഫുട്ബോൾ അങ്ങനെ ആയിരിക്കില്ല. ഒരു പ്ലെയറിനെ ട്രെയിൻ ചെയ്യാൻ നിങ്ങൾ നല്ല സമയം എടുക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ഒരു ടീം ബൂസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ട്രെയിൻ ആവും. അതായത് കുറച്ചുകൂടെ ബൂസ്റ്റ് ആവും. അങ്ങനെ വരെ അടിക്കാൻ വേണ്ടിയാണ് അവരിങ്ങനെ ചെയ്തേക്കുന്നത്. എന്താണ് പ്ലേയേഴ്സ് ആർ നോട്ട് ഇൻക്ലൂഡിംഗ് ഇൻ ഫുട്ബോൾ ലോ യു നോട്ട് ബി ക്യാരി ഓവർ ആസ് കോമേഴ്സ് വിൽ റിസീവ് ജി പി. അപ്പോൾ ഈ ഫുട്ബോൾ 22 ഇൻക്ലൂഡ് ആവാത്ത പ്ലെയറിനെ എല്ലാം ക്യാരി ഓവർ ആവില്ല. അതുപോലെ നിങ്ങൾക്ക് ജി പി തന്ന് നിങ്ങളെ പറ്റിക്കാൻ പോകണം, നിങ്ങളെ സമാധാനിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ എന്താണ് സം പ്ലേസ് ഇൻക്ലൂഡിംഗ് ഈ ഫുട്ബോൾ പെസ് 20 മേ നോട്ട് ബി ഇൻക്ലൂഡിംഗ് ഈ ഫുട്ബോൾ 22 ലോഞ്ച് മേറ്റ് ആൾ ടു ഈ ഫുട്ബോൾ 21 ലേറ്റഡ് ഡേറ്റ്. അപ്പോൾ കറൻ്റ് പെസ്സിലുള്ളവർ ചിലവർ ഈ ഫുട്ബോൾ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അവരുടെ ലൈസൻസ് ഇഷ്യൂസോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ ഇനി മുതൽ ബേസ് പ്ലേസിനെ സ്റ്റാൻഡേർഡ് എ സി എൽ പ്ലേസ് സ്റ്റാൻഡേർഡ് എ സി എൽ പ്ലേസ് എന്നാണ് പറയുന്നത്. നമ്മുടെ എല്ലാ സ്റ്റാൻഡേർഡ് പ്ലേസിൻ്റെ ഗ്രൂപ്പിലാണ്. അത് എ സി എൽ എന്ന കാറ്റഗറിയിലായിരിക്കും ബേസ് പ്ലേസിനെ വരാൻ പോകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇതിനകത്ത് ബേസ് പ്ലേസും ഉണ്ട്, ബേസ് സ്റ്റാൻഡേർഡ് പ്ലേസും ഉണ്ട്, സ്റ്റാൻഡേർഡ് നോൺ സ്റ്റാ എ സി എൽ സ്റ്റാൻഡേർഡ് പ്ലേസും ഉണ്ട്. അങ്ങനെയും കാറ്റഗറി അതിൻ്റെ കറക്റ്റായിട്ടുള്ള സംഭവങ്ങളെങ്ങനെയാണ് എനിക്കറിയില്ല. ഒന്ന് സ്റ്റാൻഡേർഡ് എ സി എൽ പ്ലെയറും ഒന്ന് നോൺ സ്റ്റാൻഡേർഡ് എ സി എൽ പ്ലേസും ആയിട്ട് മാറ്റാൻ പോകുന്നതാണ് പറയുന്നത് ഏകദേശം. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഏകദേശം കൊടുത്തിട്ടുണ്ട്. കോൺട്രാക്ട് ടിക്കറ്റ് മാറും, എല്ലാ സംഭവങ്ങളും മാറുമെന്നാണ് കറക്റ്റായിട്ട് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇപ്പോൾ തരാൻ വന്ന കറൻ്റ് ഉള്ള ഡീറ്റെയിൽസ്. അപ്പോൾ കുറേ നാൾക്ക് ശേഷം വന്ന വമ്പനൊരു അപ്ഡേറ്റ് ആണ്. വമ്പന എന്നാൽ നമ്മുടെ ഇപ്പോൾ ഈ ഫുട്ബോളിലേക്ക് വരാൻ പോകുന്ന ഒരു വലിയ മാറ്റം തന്നെ ആയിരിക്കും ഇതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇതാണ് വീഡിയോ. എന്തെങ്കിലും ഡൗട്ടുള്ള കാര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തേക്കാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ബൈ.